ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളത്തിൽ ബി ജെ പി അധികാരം പിടിക്കുമെന്നൊരു പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതോടെ പലരും പരിഹസിക്കാനാണ് സമയം കണ്ടെത്തിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചതൊക്കെ പ്രധാനമന്ത്രി വെറുതെ അങ്ങ് പറഞ്ഞതല്ല ആ പ്രസ്താവന എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. കാരണം ബി ജെ പിയുടെ ഓരോ നീക്കവും വ്യക്തവും ശക്തവുമായിരുന്നു. April 24 പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയാണ്. വെറുതെ ഒരു സന്ദർശനമല്ല, 3200 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിനിടയിലാണ് പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞ DYFI നേതാവും MPയുമായ AA റഹീമിനെ പരിഹസിച്ച് BJP നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുന്നത്. ആ 100 ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയും ചായ വിറ്റ റെയിൽവേ സ്റ്റേഷന്റെ പേരുമാണെന്ന് സന്ദീപ് പരിഹസിച്ചു. പ്രധാനമന്ത്രിയുടെ ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്? പ്രധാനമന്ത്രി ചായ വിറ്റ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ CPM പ്രതിനിധി ഉന്നയിച്ച DYFI അതീവ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ഇത് രണ്ടുമാണ്. 2016 തന്നെ ദില്ലി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സംബന്ധിച്ച ആധികാരികത വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം DU പുറത്തുവിട്ടതുമാണ്. നരേന്ദ്രമോദിയുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി സംബന്ധിച്ച വിവരങ്ങൾ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ അഫിഡവിറ്റുകളിലും പലതവണ നൽകിയിട്ടുള്ളതുമാണ്. അപ്പോഴൊന്നും കോൺഗ്രസോ CPMO ഇക്കാര്യത്തിൽ ഒരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. 2, മോദി ചായ വിറ്റ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് DYFI ഉന്നയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ്. സഞ്ജയ് ഭട്ടിന്റെ ഒരു പഴകി തേഞ്ഞ ട്വീറ്റിൽ നിന്ന് AA റഹീം കഷ്ടപ്പെട്ട് മുങ്ങിത്തപ്പി എടുത്തുകൊണ്ടുവന്ന ചോദ്യമാണിത്. ഈ ചോദ്യമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ മിടുക്കന്മാർ പൊളിച്ച് കയ്യിൽ കൊടുത്തതുമാണെന്നാണ് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.